പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു നമ്മുടെ എക്സൈസിൻ്റെ ഇപ്പോൾ എത്ര വേക്കൻസികൾ ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരുപാട് നല്ല റെസ്പോൺസ് അതിന് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു എന്ന് വിചാരിക്കുന്നു. അതിൽ പങ്കെടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഈയൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയണം. അത് മറ്റുള്ളവർക്ക് അവർക്കും കൂടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒഴിവ് 32 ഒഴിവാണ്. ഈ ഒഴിവൊന്നും കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലും കുറച്ചും കൂടി കൂടുതൽ ഒഴിവ് എന്തായാലും ഉണ്ടാവും. ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഫിസിക്കലൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ഒഴിവുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊല്ലം ജില്ലയിൽ 26, പത്തനംതിട്ട 21, ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. കോട്ടയം ജില്ലയിൽ 28, ഇടുക്കിയിലും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിൽ 35, തൃശ്ശൂർ 28, പാലക്കാട് 35, മലപ്പുറം 4, കോഴിക്കോട് 9, വയനാട് 2, കണ്ണൂർ 12, കാസർഗോഡ് 13 ഒഴിവ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒഴിവുകൾ. ഈ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ആരും പിന്നെ പ്രാക്ടീസ് ചെയ്യാതെയും വെറുതെ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കരുത്. എക്സൈസിൻ്റെ ലിസ്റ്റ് കുറച്ച് വൈകി വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എക്സൈസിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 31 വയസ്സ് വരെ ഉണ്ട്. 31 വയസ്സ് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ഒരു എന്താ പറയുക, ഒരു കൃത്യമായിട്ടൊരു മാർക്കൊന്നും പറയുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറച്ച് താഴ്ന്ന മാർക്കുള്ളവർക്ക് വരെ ജോബ് കിട്ടാനുള്ള ഒരു സാധ്യത തന്നെയാണ്. കാരണം ഇതിൽ മുന്നിലുള്ള ആളുകൾ, ഒട്ടുമിക്ക ആളുകളും മറ്റ് പല ലിസ്റ്റിലും വേറെ എൽ ജി എസ് അതേപോലെ ഫയർഫോഴ്സിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മാർക്ക് താഴ്ന്ന ആളുകൾക്ക് വരെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് വൈകുന്നത് പ്രശ്നമൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓരോ ജില്ലയിലും ഒന്ന് എടുത്ത് നോക്കുക എത്ര മാർക്കിന് ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു വട്ടം കൂടെ, ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഗുഡ് ബൈ.